എല്ലാവർക്കും നമസ്കാരം. പുത്തനകമുള്ളതാണ് പുസ്തകം. അറിയാത്തതും അറിയേണ്ടതുമെല്ലാം ഏറ്റവും വിസ്തൃതമായ രീതിയിൽ, ആഴത്തിൽ, പരപ്പിൽ നമുക്ക് പറഞ്ഞു തരാൻ പുത്തനകങ്ങളുമായി പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് സാംസ്കാരിക ലോകത്തിൻ്റെ, അക്ഷരലോകത്തിൻ്റെ മഹാഭാഗ്യം തന്നെയാണ്. ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന പുസ്തകം, ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്നൊരു പുസ്തകം പുറത്തിറങ്ങുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സർവ്വതിൻ്റെയും സകലതിൻ്റെയും സൃഷ്ടാവായ ബ്രഹ്മദേവൻ്റെ മഹത്വവും ഐതിഹ്യ പെരുമയും ബ്രഹ്മദേവൻ്റെ ഈ പ്രപഞ്ചത്തിലെ സ്വാധീനവുമെല്ലാം സ്പഷ്ടമായി, വ്യക്തമായി പ്രതിപാദിക്കുന്ന 24 അധ്യായങ്ങളിൽ തയ്യാർ ചെയ്തിരിക്കുന്ന, 500-ലധികം പേജ് കവിഞ്ഞു നിൽക്കുന്ന ഉത്തമമായ ഒരു മഹത് ഗ്രന്ഥം. ഇതിനു മുൻപ് നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടേയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. 24 കാണ്ഡങ്ങളിലായി അല്ലെങ്കിൽ അധ്യായങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ 24 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെ വലിയ മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ, അർത്ഥപൂർണമായ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ, അർത്ഥപൂർണമായ മഹിമ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 2024 ഈ പുസ്തകം ഔപചാരികമായി പുറത്തിറങ്ങുന്നത്. അതിൻ്റെ പ്രകാശന ചടങ്ങുമൊക്കെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഗംഭീര ആഘോഷമായി തന്നെ ഈ സാംസ്കാരിക കേരളത്തിന്, അക്ഷര കേരളത്തിന് കിട്ടും. അത് ഭാരതമാകെ ആ ഗ്രന്ഥത്തിൻ്റെ ഖ്യാതി പടരും. അതിലെ അക്ഷരങ്ങൾ ഭാരതത്തിലുള്ളവർ മുഴുവൻ പഠിക്കും, വായിക്കും, അറിയും, വ്യാഖ്യാനിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പ്രസാദാചാര്യ ചമ്പക്കര എന്ന മഹാപണ്ഡിതൻ, മഹാവിദ്വാനായ സന്യാസി ശ്രേഷ്ഠൻ്റെ എല്ലാവിധമായ മഹിമയും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ആചാര്യൻ പറഞ്ഞുകൊടുത്ത, അദ്ദേഹത്തിൻ്റെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തിയ അപൂർവങ്ങളായ കാര്യങ്ങൾ 500-ലധികം പേജുകളിൽ കാവ്യരൂപത്തിൽ ഈ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അധ്യാപകനും സംഗീത വിദ്വാനും സംഗീത സംവിധായകനും കവിതയും ഗാനങ്ങളുമൊക്കെ രചിക്കുന്ന രംഗത്ത് ഏറെ പ്രാവീണ്യമുള്ള വ്യക്തിയുമൊക്കെയായ ബ്രഹ്മനാഥോപാസകനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ മാഷ് ഇതിന് കാവ്യശില്പം സമ്മാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവനെക്കുറിച്ച്, ഈ വിശ്വത്തിൻ്റെ ആകെയും സൃഷ്ടികർമ്മത്തിൻ്റെ ഉടമസ്ഥാവകാശം കൽപ്പിച്ച് ലഭിക്കുന്ന സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ മഹത്വം കൃത്യമായി വിശദീകരിക്കുന്ന ഈ ശ്രീമദ് വിശ്വ ബ്രഹ്മ മഹാകാവ്യം എന്ന ഈ പുസ്തകം എല്ലാവരുടെയും കൈകളിൽ എത്തേണ്ടതാണ്. എല്ലാവരും പഠിക്കേണ്ടതാണ്. എല്ലാവരും അറിയേണ്ടതാണ്. അതിന് അടിസ്ഥാന കാരണമൊരുക്കിയ പ്രസാദ ആചാര്യ എന്ന മഹാ വിദ്വാനും, അതിന് കാവ്യരൂപം നൽകുവാൻ ദീർഘമായ കഠിനമായ പരിശ്രമം നടത്തിയ പനച്ചിക്കാട് സദാശിവൻ മാഷും അഭിനന്ദനത്തിൻ്റെ അളവ് അറിയിക്കാൻ തന്നെ അസാധ്യമായ അവസ്ഥയിൽ നിൽക്കുന്നു. എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ശ്രേയസ് ഉണ്ടാകട്ടെ. ഈ ഗ്രന്ഥപാരായണത്തിലൂടെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ വൈശിഷ്ട്യമാർന്ന ചരിത്രവും ഐതിഹ്യവും കൂടുതൽ കൂടുതൽ അറിയാൻ നമുക്കിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന അത്യപൂർവമായ ആ മഹത് ഗ്രന്ഥത്തിനോടൊപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു CD കൂടി നമുക്ക് ലഭിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ വിശ്വബ്രഹ്മദേവൻ്റെ മഹത്വം കൃത്യമായി പ്രതിപാദിക്കുന്ന സംഗീത കച്ചേരിയിൽ, ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ ബ്രഹ്മദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന, കച്ചേരിയിൽ പാടാൻ ഉതകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രീയ ഗാനശാഖയിൽപ്പെടുന്ന ഗാനങ്ങൾ, അതുപോലെ തന്നെ വിശ്വബ്രഹ്മദേവനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പാടാൻ ഉതകുന്ന വിധത്തിലുള്ള മറ്റ് ഗാനങ്ങൾ, വിശ്വബ്രഹ്മ ക്ഷേത്രങ്ങളിൽ സോപാനത്തിൽ പാടാൻ പറ്റുന്ന വിധത്തിലുള്ള ഗാനങ്ങൾ, അഷ്ടോത്തര നാമാർച്ചന തുടങ്ങി ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹിമയുടെ എല്ലാ അംശവും ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഗാനങ്ങൾ, ഈ വരികൾ ശ്രീ ദാസപ്പൻ വാഗത്താനം, അതുപോലെ തന്നെ പനച്ചിക്കാട് സദാശിവൻ മാഷി രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു ഗാന CD രൂപപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ വിശ്വബ്രഹ്മദേവൻ്റെ
പൊരുളും അർത്ഥവും കൃത്യമായി വ്യാഖ്യാനിക്കുന്ന ഗാനങ്ങളടങ്ങിയ, പ്രാർത്ഥനകളടങ്ങിയ, ശ്ലോകങ്ങളടങ്ങിയ, കീർത്തനങ്ങളടങ്ങിയ ഒരു സിഡിയും ഈ മഹാഗ്രന്ഥത്തിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂന്തിങ്ങളിന് തേന്മണം കൂടി ആയാൽ എന്നതുപോലെയാണ് സാംസ്കാരിക ഭാരതം ഇരു കൈകളും നീട്ടി ഈ രണ്ട് ഉപഹാരങ്ങളെയും സ്വീകരിക്കുമെന്നതിൽ തർക്കമില്ല. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.